അപ്പം വെച്ചാൽ വരെ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് സെയിൻറ് പെറി കാത്തലിക് ചർച്ച് കാണാൻ വന്നിരിക്കുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ചെട്ടി ക്യാമ്പിലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫ്രഞ്ച് കനേഡിയൻ സ്ട്രക്ചറിൽ നിർമ്മിച്ചേക്കുന്ന പള്ളി, ഒരു 170 വർഷത്തിന് മീതെ പഴക്കമുള്ള ഒരു പള്ളിയാണ്. ഇതിൻ്റെ നിർമ്മാണം വഹിച്ചിരിക്കുന്നത് ക്യൂബക് സിറ്റിയിൽ നിന്നുള്ളൊരു ആർക്കിടെക്റ്റാണ്. മുൻവശത്ത് കാണാൻ നമുക്ക് കുറച്ച് ചെരുപ്പുകൾ കിടക്കുന്നു. അത് US മരിച്ച കുറച്ച് കുട്ടികളുടെ ഓർമ്മയ്ക്കായിട്ട് അവിടെ സൂക്ഷിച്ചിരിക്കുന്നതാണ്. ഇതിലാണ് നമ്മുടെ പള്ളിയിലേക്ക് കയറി വരുന്ന എൻട്രൻസ് കേട്ടോ. നല്ല വിശാലമായ കാർ പാർക്കിംഗ് ആണ്. വീൽചെയറിൽ വന്ന ആളുകളാണ് ഈ എൻട്രൻസ് ആ ഭാഗത്തായിട്ടും. ആ ചെറിയ ഇതിലൂടെ നമ്മൾ വീൽചെയറിൽ വന്ന് കയറണം. ആയിരത്തി 1893 നിർമ്മിച്ച ഈ പള്ളിയിലേക്ക് വരാനായിട്ട് പ്രത്യേകിച്ച് അഡ്മിഷൻ ഫീസോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ ഇവിടെ വെൽക്കം ചെയ്യാനായിട്ട് അങ്ങനെ ടൂർ ഗൈഡോ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊരു ഹിസ്റ്റോറിക് സൈറ്റ് പോലെയാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പള്ളിയുടെ ഡോർസൊക്കെ ഓപ്പൺ, അപ്പോൾ നമുക്ക് വന്ന് എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാതിൻ്റെ ഉള്ളിൽ. ഈ കാണുന്ന ഈ പള്ളിയുടെ ഒരു മിനിയേച്ചറ. പിന്നെ വളരെ ആകർഷണീയമായൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഓരോ ക്യാൻഡിൽസിലും ഡിഫറെൻറ്റ് കളേഴ്സ് ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങൾ ചെന്നപ്പോൾ അധികം ഒന്നും കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല, ബട്ട് സ്റ്റിൽ അടിപൊളിയാണ് കാണാനായിട്ട്. ഓരോ കോർണറിലും വച്ചിട്ടുണ്ടത് ഡിഫറെൻറ്റ് കളേഴ്സിൽ. പിന്നെ ഇവിടെ അഡ്മിഷൻ ഫീസൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ ഒരു മെയിൻ്റനൻസിനായിട്ട് ഇവർ ഡൊണേഷൻസ് സ്വീകരിക്കുന്നതാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ കാണുന്ന ഒരു കുമ്പസാര കൂടാൻ തോന്നുന്നു കണ്ടിട്ട്. നിങ്ങൾ ആരെങ്കിലും ഈ വഴി പാസ് ചെയ്യണമെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കയറി കാണാൻ അടിപൊളിയാണ്. നല്ല ഭംഗിയാണ് ഈ പള്ളി കാണാനായിട്ട്. ഈ പള്ളിക്ക് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാദർ പിയറി ഫിസറ്റ് എന്ന് പറഞ്ഞൊരു വൈദികനായിരുന്നു ആദ്യ കാലങ്ങളിൽ ഈ പള്ളിയിൽ ഉണ്ടായിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഇതിൻ്റെ പണിയും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ അടുത്ത് തൊട്ടടുത്തുള്ള ഒരു ഫിഷിംഗ് കമ്മ്യൂണിറ്റിയാണ്. അപ്പം അവിടെയുള്ള ആ കമ്മ്യൂണിറ്റിയുടെ ഹെൽപ്പോട് കൂടിയാണ് ഈ പള്ളിയുടെ പണി മൊത്തം തീർക്കാൻ സാധിച്ചത്. പിന്നെ ഇതിൻ്റെ കോൺട്രാക്ടർ ക്യൂബക്കിൽ നിന്നാണ് നേരത്തെ പറഞ്ഞല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് ഹബേർട്ട് മോറിന്നാണ്. പിന്നെ ഞങ്ങൾ കയറി വന്നപ്പോൾ ഒരു ബോർഡ് കണ്ടിരുന്നു, ഉള്ളിൽ അച്ഛനായിട്ട് സംസാരിക്കണേ അത് പറ്റൂ കേട്ടോ. പിന്നെ ഇപ്പം കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ കൊണ്ട് ചെറിയ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ മുകളിൽ ബാൽക്കണിയിൽ കാണാൻ പറ്റും. അപ്പം നമുക്ക് അതൊന്ന് മുകളിൽ കയറി നോക്കാം. പണ്ട് യൂസ് ചെയ്തിരുന്ന ആ ഒരു കീബോർഡും പൈപ്പ് ഓർഗനൊക്കെ ഇപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് കണ്ട രണ്ട് ചെറിയ ചാപ്പിൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ.